ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ജീവിതത്തിൽ നല്ലതും മോശവുമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തിയാണ് ആര്യ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഷോയ്ക്ക് ശേഷം ആര്യക്ക് നേരിടേണ്ടി വന്നു ഇന്നും ഇത് തുടരുന്നുണ്ട് ഷോയ്ക്ക് ശേഷം ആര്യക്ക് തൻ്റെ പ്രണയബന്ധവും നഷ്ടപ്പെട്ടു പങ്കാളി തന്നെ ഉപേക്ഷിച്ചതിനെക്കുറിച്ചും മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതിനെക്കുറിച്ചും കുറിച്ചും ആര്യ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അന്നത്തെ തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ആര്യ ഇന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒഴിവാക്കാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് അയച്ചാണോ എന്ന് സംശയമുണ്ടെന്ന് ആര്യ പറയുന്നു കാരണം ഷോയിൽ പോകാൻ എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു എനിക്ക് പോകണോ എന്ന ചിന്തയുണ്ടായിരുന്നു കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടുമില്ല എല്ലാ സപ്പോർട്ടും തന്നു എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് പോലും ആളാണ് അത്രയും ദിവസം പുറംലോകവുമായി ഒരു കണക്ഷനും ഉണ്ടാവില്ല ആ സമയം ഉപയോഗിച്ച് അകന്നു പോകാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ അതൊരു സാധ്യതയാണെന്നും ആര്യ പറയുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പങ്കാളി കോൾ എടുക്കാതിരുന്ന സമയത്തെക്കുറിച്ചും ആര്യ ഓർത്തു എന്തു ചെയ്യണമെന്നറിയില്ല എനിക്ക് കാണാതെ അറിയാവുന്ന നമ്പർ അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ആദ്യം വിളിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ പോലും വിളിച്ചില്ല എടുക്കാതായപ്പോൾ എൻ്റെ സഹോദരിയെ വിളിച്ചു കാര്യം പറഞ്ഞു ആൾ എവിടെയാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നും പറഞ്ഞു തിരക്കിലായിരിക്കും ഞാൻ വിളിക്കാൻ പറയാമെന്ന് സഹോദരി പറഞ്ഞു അവളുടെ പറച്ചിലും ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു കുറേ കാര്യങ്ങൾ ആലോചിച്ചു ഫോൺ തിരിച്ചു കൊടുത്തു അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടു രാത്രി ഞാൻ ഉറങ്ങിയില്ല അടുത്ത ദിവസം ആദ്യം വിളിച്ചത് ആ നമ്പറിലേക്കാണ് സഹോദരിയോ അസിസ്റ്റന്റോ പറഞ്ഞിട്ടാണോ എന്നറിയില്ല തിരിച്ചെനിക്ക് കോൾ വന്നു പക്ഷേ എയർപോർട്ടിൽ വിട്ട ആളോടല്ലായിരുന്നു ഞാൻ അപ്പോൾ സംസാരിച്ചത് സ്നേഹമോ എക്സൈറ്റ്മെൻറ്റോ ഒന്നുമില്ലായിരുന്നു ഞാൻ ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് ആദ്യ പ്രതികരണം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല ബിഗ് ബോസിൽ പോകുമ്പോൾ ഫോൺ കൈമാറും മുമ്പ് വേണ്ടപ്പെട്ടവരെ വിളിച്ച് സംസാരിക്കാൻ അവസരം തരും അപ്പോൾ വിളിച്ചപ്പോൾ പോലും എന്നെ കാണാതിരിക്കേണ്ട വിഷമത്തിൽ അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും ആരും തുറന്നു പറഞ്ഞു ഡിപ്രഷനിലായിരുന്നു കോവിഡ് സമയമായതിനാൽ ഒന്നും ചെയ്യാനായില്ല ഞാൻ തിരുവനന്തപുരത്തും ആൾ ദുബായിലും നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് തന്നെ നിന്ന് അകത്ത് മനസ്സിലായി പങ്കാളി മറ്റൊരു ബന്ധത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലണമെന്നാണ് തോന്നിയത് ഇന്നും അതാണ് അതാണെൻ്റെ മാനസികാവസ്ഥ ഇന്ന് പക്ഷേ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷേ അവർക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷത്തിൽ ഞാനായിരിക്കും അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പിയായി ജീവിക്കുകയാണെന്ന് അറിയാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ അവർക്കെന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ താൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കി